കളിക്കാണ്, മറ്റതാണ്, മറിച്ചതാണ്. എന്നിട്ട് അത് പോയിട്ട് വീഡിയോയിൽ പിടിച്ചു കൊണ്ടുവരികയാണ്. സഖാഫികൾ തന്നെ വീഡിയോയിൽ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അവതരിപ്പിച്ച് ആ തരീഖത്തിനെ എതിർക്കുമ്പോൾ അവർ മറുപടി പറയാണ്, എന്ത്, നിങ്ങൾ എന്തിനാ എതിർക്കാൻ നിൽക്കുന്നത്? നിങ്ങളെന്തിനാ കൈകൊട്ടിനെ എതിർക്കാൻ നിൽക്കുന്നത്? നിങ്ങളെന്തിനാണ് ഇത് ഈ രൂപത്തിലുള്ള ആട്ടങ്ങളെയും പാട്ടുകളെയും എതിർക്കുന്നത്? കാരണം ജാക്സൺ സ്റ്റൈലിൽ ഓരോന്നോരോന്ന് ഇസ്ലാമിനെ മാറ്റിക്കൊണ്ടുവരാനുള്ള ശ്രമവും അങ്ങനെ അതിനുള്ള പരിശ്രമവും അവസാനം അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും നടത്തിയിട്ട് അത് വിജയിപ്പിക്കാനുള്ള ശ്രമമായിട്ട് നടക്കുകയാണല്ലോ നിങ്ങൾ. ഈ രൂപവും അതിനേക്കാൾ അപ്പുറവും നിങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടല്ലോ. സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ തന്നെ കൈകൊട്ടി കളിക്കുന്നുണ്ടല്ലോ. നാം കക്കാട് പൈസ മാത്രമല്ല, പേരോട് മുസ്ലിയാർ എന്താ പറയുന്നത്? പേരോട് സക്കാഫി പറയുന്നു കക്കാടിന്റെ കളി കണ്ടോ നാം. അപ്പൊ കക്കാട് പറയുന്നു കാന്തപുരത്തിന്റെ കളി കണ്ടോ, കാന്തപുരം കൈകൊട്ടി കളിക്കുന്നു. അതുപോലെ ഇതിനേക്കാളും വലിയ ആട്ടവും സല്ലു അലൈക വസല്ലിം അലാന്നല്ല, നേരെ മറിച്ച് മറ്റുള്ള പാട്ടുകൾ പാടിയിട്ട് അതിനേക്കാളും വലിയ ആട്ടം, അതിനേക്കാളും വലിയ ഡാൻസ്, ഏകാംഗ ഡാൻസുകൾ വരെ നടന്നത് കക്കാട് തെലുവുദ്ധരിക്കാണ്. കണ്ടോളൂ ആ രംഗങ്ങൾ. കക്കാട് കൈമുട്ടി പാടുന്നുണ്ട്, കാണിച്ചു കൊടുക്ക്, നന്നായിട്ട് കാണിക്കുന്നുണ്ട്. കക്കാടിന്റെ മുട്ടൊന്ന് കാണിച്ചു കൊടുത്തേ. എങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ കൈമുട്ടി പാട്ട് നമുക്കൊന്ന് കാണാലോ. എല്ലാം നമുക്ക് കാണാൻ കഴിയും. ചെറിയ മുട്ടും കുറച്ച് മുട്ടും എല്ലാ മുട്ടും മുട്ട് തന്നെയാണ്. അത് ദുബായിലാകുമ്പോഴേക്ക് ഹലാലാവൂല, കേരളത്തിൽ പറ്റൂലെങ്കിൽ പിന്നെ. അതും നോക്ക് നിങ്ങൾ, കോട്ടത്തിന്റെ ചുവട്ടിലല്ലേ ഷെയ്ഖ് പ്രസംഗിക്കുന്നതും ദുആരക്കുന്നതും. ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ്, വലിയ ഷെയ്ഖന്മാരുടെ ഫോട്ടോ ചുമരിൽ കാണുന്നുണ്ട്. ആ ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ലേ? ഒരു ചുമരുമ്മൽ ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് ഞങ്ങളോട് നിലവിളിക്ക. എനിക്ക് കളിപ്പാട്ടെന്ന് വെച്ചിടത്തെ ആടിപ്പാട്ട്, കളിപ്പാട്ട്, ഇങ്ങനെ ഓരോ പേരും പറഞ്ഞുകൊണ്ട് എല്ലാം നമുക്ക് ഇവിടെ കേരളത്തിൽ ചിത്രം കിട്ടുമല്ലോ. വിദേശത്തു നിന്ന് വന്ന ആളുകളൊക്കെ ഇവരുടെ കൂടെ വിക്ര ഹൽക്കയിലും ബുർദ മജ്ലിസിലും പങ്കെടുത്തപ്പോഴും അവര് മുട്ട് ആട് ഒക്കെ ചെയ്ത് നോക്കി. എന്നാ കേരളക്കാരും കൂടുന്നില്ല എന്നതാണ്. കരഘോഷത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ് കരഘോഷം? കൈ മുട്ടിപ്പോയാൽ കേരളത്തിൽ അത് കൊടും പാപമാണ്. എന്നാൽ ലോകതലത്തിൽ ഇസ്ലാമിക മജ്ലിസുകളുണ്ട്, ബഗ്ദാദില്, സിറിയയില്, ജോർദാനില്, മിസറില്, പലസ്തീനില്, അവിടെയൊക്കെ ഉള്ള എത്ര മജ്ലിസുകളിൽ കൈ മുട്ടിക്കൊണ്ട് വസ്തുന്നാ പറയാ, കരഘോഷം നടത്തിക്കൊണ്ടുള്ള ദിക്റിന്റെ മജ്ലിസും മുഅ്മിനീങ്ങളുടെ മജ്ലിസും ഒക്കെ നടക്കാറുണ്ട്. കേരളത്തിന്റെ പാരമ്പര്യത്തിൽ അത് പരിചയമില്ലാതിരിക്കാം. സൂഫിയാക്കളുടെ കിതാബിലൊക്കെ അതിനെപ്പറ്റി ഹുക്കുമ പറയുന്നുണ്ട്. അഹമ്മദ് ഖ്വാജാലിയാത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫതാവയിൽ കരഘോഷത്തിന് അനുകൂലമായി അത് മത്ലൂബാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദിക്റിന്റെ മജ്ലിസിൽ ആവേശം കൊള്ളിക്കാനും മറ്റുമായി നടത്തുന്ന കൈമുട്ട്, അതിന് വളരെയേറെ ഫത്വകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഇമാമിയങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അഹമ്മദ് ഖ്വാജാലിയാത്തി റളിയല്ലാഹു അൻഹു അനുകൂലമായി ഫത്വ പറഞ്ഞിട്ടുണ്ട്. ഷാദുലിയാക്കളുടെ മജ്ലിസിലൊക്കെ കാണാം. കാന്തപുരം തന്നെ അത് എപ്പോഴും നടത്തിയിട്ടുണ്ട്, പലപ്പോഴും നടത്തിയിട്ടുണ്ട്. പിന്നെ വെറുതെ എന്തെങ്കിലും ഫോട്ടോകൾ, ഷാദുലികളുടെ പെണ്ണുങ്ങളെ ഫോട്ടോ കാണിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക്. അത് വേറെ തെളിയിട്ടല്ലേ, സുഡാനിലെ സൈറ്റിൽ നിന്ന് ഓരോ ഫോട്ടോകൾ. ആ ഫോട്ടോകളുടെയൊക്കെ നിജസ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. ഇനി എന്തായാലും ഒരു ഷെയ്ഖിനെ അവമതിക്കാൻ, അവഗണിക്കാൻ, കരിവാരി തേക്കാൻ ഇത് പ്രദർശിപ്പിക്കുന്നു എന്നല്ലാതെ ഇതൊക്കെ നിഷ്പക്ഷമായി വിലയിരുത്തുന്നത് തെരഞ്ഞുകൂടെ. കണ്ടോ, അപ്പൊ വിശുദ്ധ ഇസ്ലാമാണ്, ദീനാണ്. നമ്മളാരും കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ദീൻ? ഇത്രയും കൊല്ലം നമ്മൾ മുസ്ലിമായി ജീവിച്ചല്ലോ, അത്യാവശ്യം അന്വേഷിച്ചല്ലോ. പക്ഷെ നമ്മൾ ആരെങ്കിലും ഇങ്ങനത്തെ ദീൻ കണ്ടോ, ഇസ്ലാം കണ്ടോ? ഇതൊക്കെ വലിയ വലിയ ഷെയ്ഖന്മാർ നടത്തിക്കൊണ്ടുപോണ ദീനാണത്രേ, ഇസ്ലാമാണത്രേ. ഇത് റസൂലുള്ളയോടുള്ള സ്നേഹമാണത്രേ, വിശുദ്ധ ഇസ്ലാമിന്റെ ഹാവഭാവങ്ങളാണത്രേ. എന്നാൽ മാന്യ സഹോദരങ്ങളെ, ഇത് കാണുമ്പോ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കേട്ടോ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ് സൂറത്തു ആറാഫിന്റെ 50-ാമത്തെ ആയത്ത്. എന്താണ് അല്ലാഹ് ഇവിടെ പറയുന്നത് എന്നറിയുമോ? വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ അഫീദു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ
അലൽ കാഫിരീൻ. നാളെ റബ്ബിന്റെ അടുക്കൽ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം വിചാരണ, റബ്ബു സുബ്ഹാനഹു വതആലയുടെ ആ വിചാരണയ്ക്കു ശേഷം ഒരു വിഭാഗം നരകത്തിലേക്കും ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ആനയിക്കപ്പെട്ടതിനു ശേഷം അള്ളാഹുവിന്റെ അനുഗ്രഹ സമ്പൂർണമായ സുഖലോല സ്വർഗത്തിൽ ഒരു വിഭാഗം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ റബ്ബു സുബ്ഹാനഹു വതആല ഒരുക്കിയ നരകമാകുന്ന അതിഭയാനകമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് മറ്റൊരു സമൂഹം ജീവിക്കുമ്പോ സ്വർഗത്തിന്റെ ആളുകൾ വിളിച്ചുകൊണ്ട് നരകക്കാർ ചോദിക്കുകയാണ്, എന്താണ് ചോദിക്കുന്നത്? അൻ അഫീലു അലൈന ആമിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാ. ഏ സ്വർഗത്തിന്റെ ആളുകളെ, അല്ലാഹുവിന്റെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുവല്ലോ, എന്നാൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് പറഞ്ഞു തരണം കേട്ടോ. നിങ്ങൾ കുടിക്കുന്നൊരൽപ്പം വെള്ളം ഞങ്ങൾക്കും തരണേ, നിങ്ങൾക്ക് നൽകപ്പെട്ട ഭക്ഷണത്തിൽ നിന്നൊരൽപ്പം ഞങ്ങൾക്കും തരണേ എന്ന് നരകനിവാസികളായ ആളുകൾ സ്വർഗനിവാസികളോട് ചോദിക്കുമ്പോ സ്വർഗനിവാസികൾ നരകനിവാസികൾക്ക് നൽകുന്ന മറുപടി കാലു ഇന്നല്ലാഹ ഹറമഹുമാലൽ കാഫിരീൻ. സ്വർഗത്തിലെ വെള്ളവും സ്വർഗത്തിലെ ഭക്ഷണവും നന്ദി കെട്ട അവിശ്വാസികൾക്കല്ല ഹറാമാക്കിയിട്ടുണ്ട് കേട്ടോ, അത് നരകനിവാസികൾക്ക് കുടിക്കാൻ നൽകപ്പെടുന്നതല്ല, നരകത്തിന്റെ അഹലുകാർക്ക് കുടിക്കാനുള്ളതല്ല സ്വർഗത്തിലെ വെള്ളം, നരകത്തിന്റെ ആളുകൾക്ക് കഴിക്കാനുള്ളതല്ല സ്വർഗത്തിലെ ഭക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടുകയാണ്. എന്നിട്ട് അല്ല പറയുന്നു, എന്തുകൊണ്ടാണ് അവർ നരകവാസികളായി പോയത്, എന്തുകൊണ്ടാണ് അവർ നരകത്തിന് അർഹരായത്? അല്ലദീന തഖദൂ ദീനഹും ലഹുവം വലഇബാ വറതുഹുമുൽ ഹയാതു ദുനിയാ. അവർ നരകത്തിന്റെ ആളുകളായി അധപ്പതിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അല്ലദീന തഖദൂ ദീനഹും ലഹുവം വലഇബാ, അവർ അവരുടെ മതത്തെ കളികളും തമാശകളുമാക്കി, കളികളാക്കി മതത്തെ അധപ്പതിപ്പിച്ചു. മതം എന്ന് പറഞ്ഞാൽ ഇത് കുറെ കളികളാണ്, കുറെ ആട്ടവും പാട്ടുമായി വിശുദ്ധ ഇസ്ലാമിനെ അവർ മാറ്റിമറിക്കുന്നു. അങ്ങനെ അവരുടെ മതമായി ആട്ടവും പാട്ടവും ഒക്കെയാണ് അവർ സ്വീകരിച്ചത്. അങ്ങനെ മതത്തെ കളിതമാശകളാക്കി കഴിഞ്ഞു എന്ന് മാത്രമല്ല, വറത്തുഹുമുൽ ഹയാതു ദുനിയാ, ഈ ഐഹികലോക ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് അവർ നരകനിവാസികളായി മാറിയതെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവെങ്കിൽ, മാന്യ സഹോദരങ്ങളെ, ഖുർആനിന്റെ ആ വിവരണമല്ലേ നാം കാണുന്നത്? ദീൻ എന്ന് പേര് പറഞ്ഞിട്ട്, മതം എന്ന് പേര് പറഞ്ഞിട്ട് ആടുകയാണ് പാടുകയാണ്, എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചാർത്തുകയാണ്. ഈ ആട്ടവും പാട്ടും ഈ മിമിക്രികളൊക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ചാർത്തുകയാണ്. കാരണം വെച്ചെന്താ, ഇത് മദ്ഹാണ്, ഇത് ഹുബാണ്. ഇവിടെയും കാണിച്ചല്ലോ മുസ്ലിയാര്, എന്ത് അവിടെ നടക്കുന്നു, അവിടെ നബിദനം നടക്കുന്നു, ഇവിടെ മൗലൂദ് നടക്കുന്നു. അതുകൊണ്ട് അത് ഇസ്ലാമാണ്, ദീനാണ്, ദീനിൽ അംഗീകരിക്കപ്പെട്ടതാണെന്ന് വരുമോ? അങ്ങനെയാണെങ്കിൽ മദ്യപാനത്തിനെതിരെ മദ്യത്തിനെതിരെ ഒരാൾ സംസാരിക്കുമ്പോ ഒരാൾ നേരെ ഈജിപ്തിലേക്ക് കയറുക, എന്നിട്ട് അവിടെയുള്ള ബാറൊക്കെ ഷൂട്ട് ചെയ്ത് വരിക. വേറൊരാള് മറ്റൊരു രാജ്യത്തേക്ക് കയറുക, അവിടെയുള്ള ബാറൊക്കെ ഷൂട്ട് ചെയ്ത് വരിക, എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കണ്ടോ അവിടെ ബാറുണ്ട്, അങ്ങ് ഈജിപ്തിൽ ബാറില്ലേ, അമേരിക്കയിൽ ബാറില്ലേ, അതുപോലെ തന്നെ ഇൻഡോനേഷ്യയിൽ ബാറില്ലേ, അവിടെ ബാറില്ലേ, ഇവിടെ ബാറില്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാർ തുടങ്ങാൻ തെളിവാ? അത് നമുക്ക് ബാർ തുടങ്ങാൻ തെളിവാ? ഒരിക്കലുമല്ല. ഈ രൂപത്തിൽ ലോകത്ത് എന്തൊക്കെ നടത്തുന്നു അതിന്റെ ഭാഗമാണല്ലോ ഇപ്പോഴും നമ്മൾ കണ്ടത്. റസൂലുള്ളയോടുള്ള ഹുബിന്റെ പേര് പറഞ്ഞ്, പ്രവാചക സ്നേഹത്തിന്റെ പേര് പറഞ്ഞ്, റസൂലുള്ളയോടുള്ള സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിക വിരുദ്ധമായ ഓരോന്നും മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് കടത്തിക്കൊണ്ടുവരിക, ഇതാണ് ജൂദായിസം എന്ന് പറഞ്ഞത്. കാരണം പുതിയൊരു സമ്പ്രദായം മുസ്ലിം സമുദായത്തിലേക്ക് കടത്തിക്കൊണ്ടു വന്ന മുസ്ലിങ്ങൾ അത് സ്വീകരിക്കൂല. എന്നാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞ് പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് പറയുമ്പോഴോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകൾ, പ്രവാചകനോട് അങ്ങേയറ്റം സ്നേഹമുള്ള ആളുകൾ അത് അംഗീകരിക്കും, അതവർ ഉൾക്കൊള്ളും. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞിട്ട്, പ്രവാചക സ്നേഹത്തിന്റെ പേര് പറഞ്ഞാണ് ഇത് അവതരിപ്പിക്കുന്നത്, ഇസ്ലാമിക വിരുദ്ധമായ ഓരോരോ ആചാരങ്ങളും അവതരിപ്പിക്കുന്നത്. എന്നാൽ അതിന് ദീനിയായി അസുലിയായി തെളിവെത്തിക്കാൻ ഇവർക്ക് സാധിക്കുകയുമില്ല, അടിസ്ഥാനപരമായ തെളിവെത്തിക്കാൻ സാധിക്കൂല. ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെ പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുക എന്ന ഒരു തിയറി ഇസ്ലാം പഠിപ്പിച്ചില്ല. നബിയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ് നബിയെ സ്നേഹിക്കേണ്ടത് എന്ന് പറഞ്ഞു.
അല്ലാനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അല്ലാനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു. സ്നേഹത്തിന് മാനദണ്ഡം വെച്ചു. ലേ, സ്നേഹത്തിന് കണ്ണില്ല, മൂക്കില്ല, തലയില്ല. ആ ഒരു നയം ഇസ്ലാം സ്വീകരിച്ചില്ല. ഇസ്ലാം ഒരു കാര്യം കൽപ്പിച്ചാൽ എങ്ങനെ അത് ചെയ്യണമെന്ന് കൂടി പറഞ്ഞു തരും. അഖീമുസ്സലാ, നിങ്ങൾ നമസ്കരിക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമസ്കരിക്കേണ്ടത്? എങ്ങനെയെങ്കിലും നമസ്കരിച്ചോ എന്നല്ല ഇസ്ലാം പറയുക. വാത്തു സകാ, നിങ്ങൾ സകാത്ത് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സകാത്ത് കൊടുക്കേണ്ടത്? എങ്ങനെയെങ്കിലും നിങ്ങൾ അങ്ങ് സകാത്ത് കൊടുത്താ മതിയെന്ന് അല്ല ഇസ്ലാം പറയുക, പഠിപ്പിക്കുക. നേരെ മറിച്ച് കൃത്യമായ വിശദീകരണം നൽകും. അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. അല്ലാഹുവിനെ സ്നേഹിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. മാത്രമല്ല വിശുദ്ധ ഖുർആൻ സൂറത്ത് ബക്കറയിൽ അല്ല പറയുന്നത്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ലാഹ്, ഈമാനുള്ളവർ വിശ്വാസികൾ അള്ളാഹുവിനെ അങ്ങേറ്റം സ്നേഹിക്കുന്നവരാണ്, അള്ളാഹുവിനോട് അങ്ങേറ്റം സ്നേഹമുള്ളവരാണ് ഈമാനുള്ളവർ, അള്ളാഹുവിനെ അങ്ങേറ്റം സ്നേഹിക്കുന്നവർ.